നോമ്പുകാലത്ത് നാം പൗലോസ് അപ്പോസ്തലന്റെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ തിരുവചനം ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുമുണ്ടാവട്ടെ. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം? അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ വേഷം സ്വീകരിച്ചു. നമ്മളെ തന്നെ ശൂന്യരാക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് നോമ്പുകാലം. എൻ്റെ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കാത്തവരുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ എന്നെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്വാനങ്ങളെ വില കുറച്ച് കാണിക്കുന്നവരുണ്ടാവും. ഇവരുടെയൊക്കെ മുൻപിൽ എന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോഴും എന്നെ വില കുറച്ച് കാണിക്കുമ്പോഴും എന്നെ തെറ്റിദ്ധരിക്കുമ്പോഴും എനിക്ക് തന്നെ തന്നെ ശൂന്യനാക്കാൻ, അതിന് ന്യായീകരണങ്ങൾ പറയാതെ, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറയാതെ തോൽക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും സുന്ദരമായ ദിവസങ്ങളാണിത്. തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇപ്രകാരമാണ്: അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി. ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെയാണ് മനുഷ്യൻ്റെ വേഷത്തിൽ അവൻ ജീവിച്ചത്. നമ്മൾ പലപ്പോഴും നമ്മളെ ആരും മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ചില പ്രതിസന്ധികളിലാണ്. നമ്മൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലുമാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം ത്യാഗമെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ദൈവം എന്നെ മനസ്സിലാക്കുന്നു ഉള്ളതുകൊണ്ട് നമുക്ക് മരിക്കാൻ കിട്ടുന്ന, സ്വയം ശൂന്യവൽക്കരിക്കാൻ കിട്ടുന്ന ഈ സുന്ദരമായ അനുഭവങ്ങളെ ഈ നോമ്പുകാലത്ത് മരണത്തിൻ്റെ ദിനങ്ങളാക്കി, ശൂന്യവൽക്കരണത്തിൻ്റെ ദിനങ്ങളാക്കി നമുക്ക് മാറ്റാം.